ഒരു സമയമല്ല എന്ന് എനിക്കറിയാം. 1936 പിതാവ് ജനിക്കുവാനിടയായിത്തീർന്നത്. നിങ്ങൾക്കറിവുള്ളതുപോലെ ഞങ്ങളുടെ തറവാട് എന്നുള്ളത് ഈ മിഷൻ ക്വാർട്ടേഴ്സിലാണ്. ഇപ്പോൾ പ്രയർ ചേംബർ നിൽക്കുന്നതായ ആ സഭാ മന്ദിരത്തിൻ്റെ തൊട്ടുള്ളതായ ലിറ്റിൽ ഫ്ലവർ സ്ട്രീറ്റിലാണ് ഞങ്ങളുടെ തറവാടുണ്ടായത്. അവിടെ ആ നിലയിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ പിതാവ് തൻ്റെ വിദ്യാഭ്യാസം ചെയ്തത് കാലിയൻ സ്കൂളിലാണ്. തനിക്ക് തൻ്റെതായ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഒഴുക്കുകൾക്ക് അനുസരിച്ച് ഒഴുകി പോകുവാനായിട്ട് സമ്മതിക്കാത്തതായ ഒരു ജീവിതമായിരുന്നു പിതാവിൻ്റെ ജീവിതം. അത് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് നേരിട്ടറിയുവാൻ തക്കവണ്ണമിടയായി തീർന്നിട്ടുണ്ട്. തൻ്റെ യൗവനപ്രായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ജീവിതത്തെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം പിതാവിനെ അവസരം നൽകി. തുടർന്നുള്ള തൻ്റെ ഔദ്യോഗികമായ ജീവിതത്തോട് ബന്ധപ്പെട്ട് പ്രാരംഭ കാലഘട്ടങ്ങളിൽ പല നിലകളിലും ജോലിയിൽ ഏർപ്പെടുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. തുടർന്ന് നമുക്കറിയാം തൃശ്ശൂരിൻ്റെ സ്വന്തം ബാങ്ക് എന്ന് ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന മാർത്തോമ ബാങ്കിലായിരുന്നു പിതാവ് ജോലിയിൽ പ്രവേശിച്ചത്. അതിനു മുൻപ് പ്രസ്സുകളിൽ പ്രൂഫ് റീഡറായിട്ട് തൻ്റെ വിദ്യാഭ്യാസം ചെയ്യുന്നതായ സമയത്ത് പിതാവ് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മാർത്തോമ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായ അവസരത്തിലാണ് കേരള ഗവൺമെൻറ്റിൻ്റെ പരീക്ഷ എഴുതി ജുഡീഷ്യറി ഡിപ്പാർട്ട്മെൻറ്റിൽ മലബാറിൽ നിയമിതനായി ജോലിക്ക് പോകുവാൻ തക്കണവടിയായിത്തീർന്നത്. പിന്നീട് ഈ മാർത്തോമ ബാങ്ക് ധനലക്ഷ്മി ബാങ്കിൽ ലയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും പറയാം. അങ്ങനെ തൻ്റെ ജോലി ഔദ്യോഗികമായ ജോലിയോട് ബന്ധപ്പെട്ട് മലബാറിലായിരുന്നു കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. കാഞ്ഞങ്ങാട്, ഹോസ്ദുർഗ്, കണ്ണൂര്, തലശ്ശേരി, കോഴിക്കോട്, ചെറുപുഴ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു പ്രധാനമായിട്ടും ഔദ്യോഗിക ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഒരു പുരോഗമന പ്രസ്ഥാനവുമായിട്ട് തൻ്റെ യൗവനപ്രായത്തിൽ ചേർന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണമിടയായിത്തീർന്നിട്ടുണ്ട്. നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രസിദ്ധമായ ഒരു മാഗസീനായിരുന്നു ചാന്ദിനി എന്ന് പറയുന്നതായ മാഗസീൻ. അതിൻ്റെ എഡിറ്റർമാരിൽ ഒരാളായിട്ട് ആ കാലഘട്ടങ്ങളിൽ പ്രവർത്തിപ്പാൻ തക്കണമിടയായ ഒരു വ്യക്തിയായി സാഹിത്യ സംബന്ധമായ നിലയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ സമൂഹത്തിന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നതായ ഒരു വ്യക്തിയായി പിന്നീട് ജീവിതത്തിൽ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ കടന്നു പോകുവാൻ തക്കണമിടയായിത്തീർന്നു. വിവാഹിതനായിത്തീർന്നു. 1967 ഞാൻ ജനിച്ചത്. തുടർന്ന് അവിടെ നിന്നൊക്കെയും മലബാറിൽ നിന്നൊക്കെയും മാറി തൃശ്ശൂരിലേക്ക് ജോലി സംബന്ധമായിട്ട് മാറ്റം ലഭിച്ച് തൃശ്ശൂരിൽ വരുവാൻ തക്കണവടിയായിത്തീർന്നു. ഒരു മകൻ എന്നുള്ളതായ നിലയിൽ ഞാൻ എൻ്റെ പിതാവിനെ നോക്കിക്കാണുമ്പോൾ വളരെ ശിക്ഷണം അനുഭവിച്ചതായ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നതായ ഒരു പിതാവായിരുന്നു എൻ്റെ പിതാവ്. ഇന്ന് നമുക്കറിയാം മാതാപിതാക്കൾക്ക് മക്കളെ ശിക്ഷിക്കുവാൻ ഭയമാണ്, നിയമവും അതിനെ തടസ്സം നിൽക്കുകയാണ്. എന്നാൽ വളരെയധികം ശിക്ഷ അനുഭവിച്ചതായ ഒരു മകനായിരുന്നു ഞാൻ. കാരണം അത്രമാത്രം തെറ്റുകൾ കുറുമ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നോട് പറയുമായിരുന്നു ഒരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ കൊടുക്കുമ്പോഴാണ് ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുന്നത്. ചിലപ്പോൾ ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ള വ്യക്തികളുണ്ടായിരിക്കാം. പിതാവിൻ്റെ കാഴ്ചപ്പാട് അതായിരുന്നു, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കണം. ശിക്ഷ ലഭിച്ചെങ്കിലേ ആ തെറ്റിനെ കുറിച്ചുള്ള ബോധ്യം ആ തെറ്റ് ചെയ്തതായ വ്യക്തി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരുവിധം മിക്ക എല്ലാ ദിവസവും വളരെ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കുകയാണ് എൻ്റെ മാതാവ് വരെ വളരെ ശിക്ഷിച്ചിട്ടുള്ള ഒരു മാതാവാണ്.
എന്നാൽ ഞാൻ പിന്നീട് ഇതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ പിതാവ് അന്ന് എന്നെ ശിക്ഷിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ശിക്ഷാവിധികൾ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ട് മറ്റുള്ളവർക്ക് തോന്നും. എനിക്കും അത് അന്ന് തോന്നിയിരുന്നു. ഞാൻ പല സമയത്തും വളരെ റിബെലിയസ് ആയിട്ട് പിതാവിനോട് സംസാരിക്കുമായി. എന്നാൽ ശിക്ഷണത്തിനൊന്നും യാതൊരു കുറവും എൻ്റെ പിതാവ് ഇളവൊന്നും വരുത്തിയില്ല. വളരെ ശിക്ഷ വളരെ കർശനമായ ഒരു ചിന്താഗതിയും ജീവിതമുള്ളതായ വ്യക്തി. നിങ്ങൾക്ക് പലർക്കും അറിയാം, ഞാൻ പറയാതെ തന്നെ അറിയാം, ഏത് കാര്യത്തിലും വളരെ കർശനമായ നിലപാട് എടുക്കുന്നതായ ഒരു വ്യക്തിയാണ്. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും തൻ്റെ ഔദ്യോഗികമായ ജീവിതത്തിലും എല്ലാ നിലകളിലും വളരെ കർശനമായ നിലപാട് തനിക്കുണ്ടായിരുന്നു. ആ നിലപാടുകളിൽ എത്ര നഷ്ടം വന്നാലും ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു ശേഷി പിതാവിനെ ഉണ്ടായിരുന്നു. തുടർന്ന് സർവസഭയുടെ ശുശ്രൂഷ കൊടുക്കുകയും ദൈവം തനിക്ക് നൽകിയതായ കൃപയ്ക്ക് അനുസരിച്ച് എല്ലാവരെയും പോലെ വലിയ നിലയിലൊന്നും പ്രതിഫലം സാധിച്ചിട്ടില്ല എങ്കിലും ദൈവം പിതാവിന് നൽകിയതായ ആ കൃപയ്ക്ക് അനുസരിച്ച് പിതാവ് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇരയായിത്തീരുന്നത് ഞാൻ വിശദീകരിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്നോട് പറയേണ്ട കാര്യം അപ്പൻ എന്നെ വിളിച്ച് പറയും, നീ വയോ. എന്നോട് പറയേണ്ട കാര്യം ഒരു സ്ഥലത്ത് തന്നെ ഒരു കട്ടിലിലോ സ്റ്റൂളിലോ ഇരുത്തി എന്നോട് പറയേണ്ട കാര്യമാണെങ്കിൽ അപ്പൻ എന്നോട് കൃത്യമായി പറയും. ഞാനും എൻ്റെ സഹോദരൻ സുനിലും 9 വയസ്സ് വ്യത്യാസമുണ്ട്. സുനിലിനോട് പറയേണ്ട കാര്യം ആണെങ്കിൽ സുനിലിനോട് പറയും. ഞങ്ങൾ രണ്ടുപേർക്കും പറയേണ്ട കാര്യമാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ച് ഇരുത്തി പറയും. ആളുകൾക്ക് തോന്നും ഇതൊരു ഔദ്യോഗികമായ നിലയിലാണല്ലോ തൻ്റെ പ്രവർത്തന ശൈലിയിലുണ്ട്. എൻ്റെ പിതാവിൻ്റെ നിലപാടുകളും ജീവിത ചിന്താഗതിയും ആ നിലയിൽ ആയിരുന്നു. ജോലിസ്ഥലത്ത് വളരെ വിശ്വസ്തനായിട്ട് ജോലി രംഗങ്ങളിൽ നിന്നതായ ഒരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം ജുഡീഷ്യറി ഡിപ്പാർട്ട്മെൻറ്റിൽ വിവിധ മേഖലകളിൽ അഴിമതി വളരെ ശക്തമായിട്ട് ഉള്ളതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ വ്യത്യാസമായിട്ടുണ്ട്. അഴിമതിക്കെതിരെ ശക്തമായ നിലപാടിയിട്ടതായ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. ഒരിക്കൽ എൻ്റെ പിതാവിൻ്റെ ആ ചേമ്പറിൽ അവിടെ ടേബിളിൽ ഒരു വ്യക്തി വന്ന് ഒരു കവർ വെച്ചു. അത് പിതാവ് കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ കവർ ചെയ്തിരിക്കുന്നതായി മനസ്സിലായത്. അദ്ദേഹം ഓക്സിജൻ ഉപയോഗിച്ചു 5 മിനിറ്റ് മുമ്പ് പോയതായ രണ്ട് പേർ അവരെ വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ അവരോട് ചോദിച്ചു എന്താണ് സാർ, അവരെ വേഗം വിളിക്കുക, അവരെ വീട്ടിൽ തന്നെ വിളിക്കണം. ഇവർ വളരെ നിർത്തിയിരിക്കുക. അവർ വിളിച്ചു കൊണ്ടു അവർ വിളിച്ചു വന്നു. ആചാരികമായ രംഗങ്ങളൊക്കെയും വളരെയധികം എന്നെ അഡ്വൈസ്
ചെയ്തതായ ഒരു വ്യക്തിയായി. ഞാൻ പ്രവർത്തിച്ചിരുന്നതായ മേഖലകൾ, ഞാൻ ഇടപെട്ടിരുന്നതായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ മേഖലകളൊക്കെയും എന്നെ ശക്തമായ നിലയിൽ ഉപദേശം നൽകി അഡ്വൈസ് ചെയ്തിരുന്നതായ ഒരു പിതാവേ. ആദ്യമൊക്കെയും എനിക്ക് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയും എന്നോട് പനിയോട് പറയുന്നത്, പക്ഷെ പിന്നീട് അത് നന്മയ്ക്കായിരുന്നു എന്ന് പറയുവാൻ എനിക്ക് നന്മയ്ക്കായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുവാൻ തക്കണ വഴിയായിത്തീർന്നു. അവസാന നാളുകളിൽ മലപ്പുറം ജില്ലാ കോടതി ശിരസ്ഥാരായിട്ടായിരുന്നു പിതാവ് റിട്ടയർ ചെയ്തത്. മലബാറിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ തൃശ്ശൂരിലെ ഒരു തമിക്ക് എല്ലാ കോടതികളിലും മാറി മാറി ജോലി ചെയ്യുവാൻ ഇട വന്നു. ഇവിടെ കേരളത്തിൽ CBI ബെഞ്ച് ഫസ്റ്റ് ആരംഭിച്ചതായ സമയത്ത് അന്ന് കുറച്ച് ആളുകളെ ജുഡീഷ്യറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് CBI ബെഞ്ചിലേക്ക് ആവശ്യം വന്നപ്പോൾ അന്നത്തെ ആ അധികാരികൾ സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരിൽ ഒരു വ്യക്തി എൻ്റെ പിതാവായിരുന്നു. കാരണം ജോലിയോടുള്ള സമർപ്പണവും അർപ്പണബോധവും, ചില സമയത്തൊക്കെ രാത്രി 8-9 മണിക്കൊക്കെയാണ് ജോലി കഴിഞ്ഞ് ഓഫീസിലിറങ്ങുന്നത്, ഗവൺമെൻറ് സ്ഥാപനത്തിലെ കാര്യമാണ് പറയുന്നത്. അതിനുള്ള ടീം എൻ്റെ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോലി കാര്യങ്ങളിൽ വളരെ കൃത്യനിഷ്ഠമായ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ആ നിലയിൽ ചെയ്തതായ ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ പിതാവ് സ്നേഹം അധികം പ്രകടിപ്പിക്കുന്ന ആളല്ല. ഉള്ളിൽ ധാരാളം സ്നേഹമുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കുവാനായിട്ട് മറ്റുള്ള പിതാക്കന്മാർ പ്രകടിപ്പിക്കുന്നത് പോലെ എൻ്റെ പിതാവ് പ്രകടിപ്പിക്കില്ലായിരുന്നു. പക്ഷെ സ്നേഹം ഉള്ളിൽ കൊത്തി നിറച്ചു വെച്ചതായ ഒരു പിതാവായിരുന്നു. ഭക്ഷണ സമയത്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ പറയും, ഭക്ഷണ സമയത്ത് വർത്തമാനം പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, ഭക്ഷണ സമയത്ത് എന്നോട് പറഞ്ഞാൽ പറയാതിരിക്കും. ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക, വർത്തമാനം പറയുന്ന സമയത്ത് വർത്തമാനം പറയുക. അത് ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും അത് ആളുകൾക്ക് ഒരിക്കലും ചോദിച്ചു പോകുവാൻ തക്കണം സാധിക്കുകയില്ല. എന്നാൽ പിതാവിൻ്റെ നിലപാട് അതായത് എന്നോട് ചെറുപ്പത്തിൽ എൻ്റെ പിതാവ് പറഞ്ഞൊരു കാര്യം, നിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം ഇഷ്ടമല്ല എന്ന് ഒരിക്കലും പറയരുത്, എനിക്കത് വേണ്ട, ഇത് വേണ്ട, ഇത് ഞാൻ കഴിക്കുകയില്ല എന്നൊന്നും പറയരുത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് എന്നോട് ഉപദേശം നൽകും. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും 7 വർഷം കഴിക്കുവാനായിട്ടും എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മുടെ മുൻപാകെ തരുന്നതായ ഓരോ ഭക്ഷണവും ദൈവം തരുന്ന ഭക്ഷണമാണ്. ദൈവം തരുന്ന ഭക്ഷണം പോലെ ഏറ്റവും നല്ല ഭക്ഷണം ലോകത്തിൽ ആരും തരും. അതുകൊണ്ട് നിന്റെ മുൻപാകെ വെക്കുന്നതായ ഭക്ഷണം ഇഷ്ടമല്ല എന്ന് പറയരുത്. അന്ന് മുതൽ ആ കാര്യമായ ജീവിതത്തിൽ ഇന്ന് വരെയും നിറവേറ്റു വന്നേക്കുമെന്ന് മറിയായി. സഭാസംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളിലും കർശനമായ നിലപാടുകൾ എടുത്തിരുന്നതായ ഒരു വ്യക്തിയായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങളോട് പോകുവാൻ്റെ ഗുണം ആഗ്രഹിക്കുന്നില്ല. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും റിട്ടയർ ചെയ്തു. സാഹിത്യ സംബന്ധമായ നിലയിൽ വളരെ ചെയ്യണം എന്നുള്ളതായ ഒരു ആഗ്രഹമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിലെ സുവിശേഷ സാഹിത്യ പത്രികകളിൽ നിറസാന്നിധ്യമായിട്ടുണ്ടായിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ പിന്നീട് അത് തൻ്റെ ആ കാര്യം പിന്നീട് നിറവേറുവാനായിട്ട് ഇടയായിത്തീർന്നിട്ടില്ല. പത്രധർമ്മം ചെയ്യണമെന്നുള്ളതായ വലിയ ആഗ്രഹം തൻ്റെ മനസ്സിലുണ്ടായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം എന്നോട് ഒരിക്കൽ പറഞ്ഞു, നമുക്കൊരു ലിറ്ററേച്ചർ സെൻറ്റർ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം തുടങ്ങിക്കോ, ഞാൻ പൂർണ്ണമായ പിന്തുണ നൽകാം. പക്ഷേ തുടങ്ങുവാനായിട്ട് കഴിഞ്ഞില്ല, കാരണം ദൈവത്തിൻ്റെ ഹിതം വേറെ നിലയിലായി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഞങ്ങളുടെ രണ്ടുപേരുടെ വിവാഹം, ഞങ്ങളുടെ മക്കളുടെ രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞു. ആ കാര്യത്തിലൊക്കെയും പല നിലപാടുകൾ വളരെ കൃത്യമായിട്ട് എടുക്കുവാൻ തക്കണമിടയായിട്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നഷ്ടം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഭൗതികമായ നേട്ടത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യുവാനായിട്ട് എൻ്റെ പിതാവ് ഒരുക്കമല്ലായിരുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ജയൻ ഇങ്ങനെ പറയുന്നത്? കാരണം
വാസ്തവം അതായിരുന്നു. 7 വർഷങ്ങൾക്ക് മുൻപാണ് തനിക്കൊരു സ്ട്രോക്ക് വരുവാൻ തക്കം വിളിയായിത്തീരുന്നത്. വളരെ സിവിയറായ സ്ട്രോക്ക് ആയിരുന്നു. ബെഡ്രിഡനായിട്ട് ഉള്ള ഒരവസ്ഥയായി. ഏകദേശം 3 വർഷത്തോളം ബെഡിൽ തന്നെ കിടക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ആയുർവേദ ചികിത്സ നടത്തി തനിക്ക് ആരോഗ്യം വീണ്ടുകൊള്ളുവാൻ ഇടയായിത്തീരുന്നു. പിതാവിൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനും നടക്കുവാനൊക്കെയുള്ള എല്ലാവിധമായ ആരോഗ്യവും ലഭിച്ചു. നടക്കുവാനായിട്ട് അല്പമായ പ്രയാസമുണ്ടായിരുന്നു എന്ന് വരികിലും സ്വന്തമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഉള്ള ശാരീരിക ക്ഷമത ലഭിക്കാനിടയായിത്തീരുന്നു. ആത്മീയ ശുശ്രൂഷകൾക്ക് കടന്നുവന്ന് പങ്കെടുക്കുക എന്നുള്ളത് വലിയ ഹൃദയത്തിൽ വലിയ ആഗ്രഹമായിരുന്നു. ഈ ഹോളി നടക്കുന്നതായ എല്ലാ ആത്മീയ ശുശ്രൂഷകളിലും ഒന്നുപോലും വിടാതെ തൻ്റെ ആരോഗ്യമുള്ളതായ കാലഘട്ടങ്ങളിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരിക്കുന്നതായ സമയത്താണ് ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി തൻ്റെ ഈ ചൂടെല്ലാം വർദ്ധിച്ചപ്പോൾ വരുവാൻ തക്കവണ്ണമുള്ള ശാരീരികമായ ക്ഷമത നഷ്ടപ്പെട്ടു. ക്ഷീണ അവസ്ഥയാണ്. കഴിഞ്ഞ വർഷം 2017 ഇതേപോലെ ഉണ്ടായപ്പോൾ മഴക്കാലൊക്കെ വന്നപ്പോൾ ആരോഗ്യം വീണ്ടുകൊണ്ട് ഹോളിലേക്ക് ചർച്ചിലേക്ക് വരുവാൻ തക്കവണ്ണമിടയായിത്തീരും. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു മഴക്കാലം ഒക്കാകുമ്പോൾ പിതാവിൻ്റെ ആരോഗ്യം വീണ്ടും ലഭിക്കും, ഒന്നിച്ച് ആരാധിക്കുമെന്നൊക്കെ. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം മറ്റൊരു വിധത്തിലായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു സിവിയറായിട്ടുള്ള പ്രഷർ തനിക്ക് അടിക്കുവാൻ തക്കവണ്ണമിടയായി ചെയ്യുന്നു. അതോടുകൂടെ തൻ്റെ ശാരീരികമായ അവസ്ഥ വളരെ വ്യത്യാസമായി. ഭക്ഷണം കഴിക്കുവാൻ പ്രയാസം, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. പറയുമ്പോൾ ചിലത് ശരിയായ നിലയിൽ പ്രതികരിക്കുന്നുണ്ട് എന്നാൽ അത് വ്യക്തമല്ലായിരുന്നു. ഞങ്ങൾ പറയുന്നത് പിതാവിനെ മനസ്സിലാകും, പക്ഷേ പ്രതികരിക്കുവാനായിട്ട് പറയുവാനായിട്ട് കഴിയാത്തതാണ് സാധ്യത. കഴിഞ്ഞ ശനിയാഴ്ച ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പിതാവിനെ ചേർക്കുവാനൊക്കെ വളരെയായിട്ട് ഞങ്ങളുടെ മുൻപാകെ പിതാവ് വെച്ചതായ ആത്മീകമായ പാഠം ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് ധാരാളമായിട്ട് ആവശ്യമുണ്ട്. വിശേഷാൽ പിതാവ് ശാരീരികമായ ക്ഷീണാവസ്ഥയിലായിരുന്നപ്പോൾ പ്രിയ സുനിലും റെയ്മോളുമായിരുന്നു നിങ്ങൾക്കറിയാം വീട്ടിലുണ്ടായിരുന്നു. അവർ വളരെ നല്ല നിലയിൽ പിതാവിനെ നോക്കുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് കൃപ നൽകി. വളരെ തിരക്കിട്ടതായ സാഹചര്യമൊക്കെയായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നുവരികിലും വളരെ നല്ല നിലയിൽ പിതാവിനെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണമുള്ള എല്ലാ കൃപയും ദൈവം അവർക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നല്ല ആത്മീകമായ പാഠങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമായ തലത്തിൽ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം വിലവനായ ദൈവം ഞങ്ങളെ ഇടയാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ഈ സ്മരണകളിൽ നിന്ന് ഞാൻ വിടവാകുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു.